ചന്ദമുള്ളൊരാമ്പലും ചാരോണിൻ പനിനീരും നെയ്തിടാതവയെല്ലാം എത്ര മോഹനം നന്ദി ചൊല്ലിടാം എന്നും മോദാ താതം ചെയ്ത നന്മകളിൽ ഓരോരോർത്തിടാ. വിശുദ്ധ ലൂക്കോസ് 12:27, താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിക്കുവിൻ, അവ അധ്വാനിക്കുന്നില്ല നോൽക്കുന്നതുമില്ല. ഭാവിയോർത്ത് വിചാരപ്പെടുന്നതിൻ്റെ പ്രയോജനരാഹിത്യം കേൾവിക്കാരെ ബോധ്യമാക്കുന്നതിനാണ് താമരയുടെ മനോഹാരിത യേശുനാഥൻ ചിത്രീകരിക്കുന്നത്. പൊക്കമില്ലായ്മയെപ്പറ്റി ദീർഘവർഷങ്ങൾ ആകുലപ്പെട്ടാലും ഒരു മുഴം നീളം പോലും കൂട്ടുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ പ്രകൃതിയിൽ യാതൊരു പരിചരണവുമില്ലാതെ വളരുന്ന താമരയ്ക്ക് എന്ത് സൗന്ദര്യമാണ്! അവ അധ്വാനിക്കുകയോ നോൽക്കുകയോ ചെയ്യാതിരുന്നിട്ടും ശലോ മോന്റെ രാജവസ്ത്രങ്ങളുടെ ഭംഗിയും മഹത്വവും പോലും ഇതിനോളം വരുന്നില്ല. കേവലം ഒരു ദിവസം മാത്രം ആയുസ്സുള്ള ഈ പുഷ്പങ്ങൾക്ക് ഇത്ര ആകർഷകമായ ഉടയാട നൽകുന്ന ദൈവം തൻ്റെ മക്കളായ നമ്മെ എത്ര കരുതലോടെ പുലർത്തും! പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ആകുല ചിന്തകളില്ലാത്ത ഹൃദയവുമായി ജീവിക്കുവാൻ കൃപ നൽകണമേ. താമരയ്ക്ക് മനോഹാരിത നൽകിയ അങ്ങ് അടിയങ്ങളെ പുലർത്തും എന്ന ഉത്തമ ബോധ്യത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ സഹായിക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.